കടക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരു. മരതക വർണ്ണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരു. ആദി മനുഷ്യൻ പിറന്നു വീണൊരു വസന്തരേഖമെനിക്കു തരു. വസന്തരേഖമെനിക്കു തരു. ആദി മനുഷ്യൻ പിറന്നു വീണൊരു വസന്തരേഖമെനിക്കു തരു. നവാഗതർ വിജയം കൊയ്യുന്ന പോളി ഹൗസുകൾ. കേരള സർക്കാരിൻ്റെ സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ചെറുതും വലുതുമായ പച്ചക്കറി കൃഷി സംരംഭങ്ങൾ ഒറ്റയായും ഒറ്റക്കെട്ടായും ആരംഭിച്ച് വിജയിച്ച പ്രദേശങ്ങളിലൂടെ 100 മേനി ഒട്ടേറെ ദൂരം താണ്ടിയിരിക്കുന്നു ഇതിനകം. ഇത് പത്തനംതിട്ട ജില്ലയിൽ റാന്നി വർക്കി എബ്രഹാമിന്റെ കാച്ചനത്തെ ഗാർഡൻസ്. തരിശായി കിടന്നിരുന്ന ഒരു ഭൂമിയായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ആരാണ് മൂക്കിൽ വിരൽ വെച്ചു പോകാത്തത്? റാന്നി അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ടോണി ജോണിന്റെ വാക്കുകളിലൂടെ ഈ സംരംഭ ആരംഭത്തെ നമുക്ക് മനസ്സിലാക്കാം. പത്തനംതിട്ട ജില്ലയിൽ റാന്നി ബ്ലോക്കിൽ കൃഷി വകുപ്പിൻ്റെ നടപ്പിലാക്കിയ പദ്ധതികളാണ് ഇവിടെ ഈ കാച്ചാനത്തിലെ വർക്കിച്ചാനൻ്റെ വീടിൽ ചെയ്തിരിക്കുന്നത്. കേരള സ്റ്റേറ്റിൻ്റെ SHM-ലാണെങ്കിലും കൃഷി വകുപ്പിൻ്റെ വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിലാണെങ്കിലും പദ്ധതി നടപ്പാക്കിയത് 2-3 റെയിൻ ഷെൽട്ടർ ഒരു പോളി ഹൗസാണ് ഇവിടെ പണിഞ്ഞിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമ്മൾ പാഴായിട്ട് കിടന്ന സ്ഥലമായിരുന്നു ഇത്. വർക്കിച്ചാനോട് പറഞ്ഞു വന്ന് അവധിക്ക് വന്നപ്പോൾ അദ്ദേഹം ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈ പോളി ഹൗസും റെയിൽ ഷെൽട്ടറും വെച്ച് ഇവിടെ സമീപത്ത് താമസിക്കുന്നവർക്ക് കീടനാശിനികൾ അടിക്കാത്ത പച്ചക്കറിക്ക് നമുക്ക് ലഭ്യമാണെന്ന് പറഞ്ഞ് അക്കാകെന്ന് പറഞ്ഞ് കൊടുത്ത പോളി ഹൗസും റെയിൽ ഷെൽട്ടറുമാണ്. പക്ഷേ ദേശം അതർ ജില്ലയിലൊക്കെ പറയുന്നത് പോളി ഹൗസ് എല്ലാം വരും ഫ്ലോപ്പാണെന്നാണ്. പക്ഷേ ഞങ്ങളുടെ അനുഭവം, ഞാനിവിടെ വന്നിട്ട് 2 വർഷമായി, അന്ന് വരുമ്പോട്ട് ഇവിടെ കൃഷി ചെയ്യുന്ന പോളി ഹൗസും റെയിൽ ഷെൽട്ടറും ചെയ്തിട്ടുണ്ട്. 54 റെയിൽ ഷെൽട്ടറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്, പോളി ഹൗസായിട്ട് 14 പോളി ഹൗസും. ഇത് പ്രകാരം ഇവിടെ കൃഷി ചെയ്യുന്നതിൽ ഒരു കീടനാശിനിയും അടിക്കാതെയാണ് ഇവിടെ പച്ചക്കറി കൃഷി ചെയ്തിട്ടുള്ളത്. ഫംഗൽ ഇൻഫെക്ഷൻ വരാറുണ്ട്. ഫംഗൽ ഇൻഫെക്ഷൻ ഹെവി റെയിൻ കൊണ്ട് ഹൈ ഹ്യൂമിഡിറ്റി വരുമ്പോൾ ലീഫ് സ്പോട്ട് വന്നിട്ട് കുമിൾ രോഗം മരുന്നാണ്, അത് പൗഡറിങ് വേണ്ടിയുണ്ട്. അതിനുള്ള പ്രിക്കോഷൻ പറഞ്ഞു കൊടുത്ത് അതുപോലെ ക്ലോസ് ചെയ്യുക. എന്നാൽ കീടനാശിനിയായിട്ട് ഒരു കീടനാശിനി ഇന്നേ വരെ ഇവർ ഉപയോഗിച്ചിട്ട് ഈ പോളി ഹൗസ് ഇപ്പം നിൽക്കുന്ന പോളി ഹൗസ് 3rd കൃഷിയാണ് ചെയ്യുന്നത്. എല്ലാ മിക്ക പോളി ഹൗസിലും ഇത് തന്നെ അതിൻ്റെ അനുഭവം. 2015 ജൂലൈ മാസത്തിൽ 10 സെൻറ് സ്ഥലത്താണ് ആദ്യത്തെ പോളി ഹൗസ് ഇവിടെ സ്ഥാപിച്ചത്. ടോണി ജോണിന്റെ പ്രേരണയ്ക്ക് വിധേയമായിട്ടാണ് ഈ പോളി ഹൗസ് കൃഷിക്ക് വർക്കി എബ്രഹാം തയ്യാറായത്. ഇതിനകം 50-ൽ പരം പോളി ഹൗസുകൾ ജില്ലയിൽ പലർക്കുമായി സ്ഥാപിച്ചു നൽകിയിട്ടുള്ള പഞ്ചായത്ത് അംഗവും കോൺട്രാക്ടറുമായ ജോസഫ് കുര്യാക്കോസിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം. ഇത് റീനോ എന്ന് പറഞ്ഞ പയറാനമാണ്. ഈ പയറാന 40-41 ദിവസം കായ്ക്കാൻ തുടങ്ങും. അങ്ങനെ 110 ദിവസം വരെ നമുക്ക് വിളവ് ലഭിക്കുന്നതായിരിക്കും. 1.5 വട്ട് പയർ പറിക്കുന്നതാണ്. ഇതിൻ്റെ സീഡ് നമ്മുടെ പൊള്ളാച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് വാങ്ങിക്കുന്നത്. ഈ ഇമ്പോർട്ടഡ് സീഡാണ്. സാധാരണ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ കോമൺ ഡിസീസായിട്ട് വരുന്നത് പൗഡറി മൈൽഡിൽ എന്ന് പറയും. അടുത്തുള്ള റബ്ബർ സ്ഥലത്ത് നിന്ന് റബ്ബർ ലീഫിൽ നിന്ന് സ്പോട്സ് വന്ന് ഇതിൽ ടച്ച് ചെയ്യും. ഈ നെറ്റിനകത്തൂടെ കയറി ഇതേ ടച്ച് ചെയ്യും, ഇവിടുന്ന് സ്പ്രെഡാകും. ഈ സ്പ്രെഡിന് മാത്രമേ ഉള്ളൂ ഒരു പെസ്റ്റ് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു ഇത് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു ഡിസീസോ ഒരു പെസ്റ്റോ സാധാരണമായി കണ്ടുവരാറില്ല. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹകരണത്തോടെ കൃഷിഭവൻ നിയന്ത്രണത്തിലാണ് കൃഷി. വർക്കി എബ്രഹാമിന്റെ സഹോദരൻ മാത്യു എബ്രഹാമാണ് കൃഷികാര്യങ്ങൾ നോക്കി നടത്തുന്നത്. മാത്യു എബ്രഹാമിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. 2015 ജൂലൈ മാസമാണ് പോളി ഹൗസിൻ്റെ പണി ആരംഭിച്ചത്.
വെറും തരിശായി കിടന്ന ഭൂമി ഇത്രയും ഫലവത്താക്കി കൊണ്ടുവന്നത് കൃഷിഭവൻ്റെ സഹായത്തോടു കൂടിയാണ്. ഈ കൃഷി ഇപ്പോൾ നല്ല ലാഭത്തിൽ ലാഭമായിട്ട് പോകുന്നുണ്ട്. കൃഷി ഓഫീസർ ടോണി സാറാണ് എൻ്റെ മുൻകൈ എടുത്ത് ഞങ്ങളെ പ്രേരിപ്പിച്ച് ഈ കൃഷി ഇത്രയും ലാഭകരമാക്കി തന്നത്. വീണ്ടും നല്ല രീതിയിൽ ഫലപുഷ്ടമായ ഫ്രൂട്ട്സ് ഒക്കെ കൃഷി ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നല്ല ലാഭമുള്ള കൃഷിയാണ്. വലിയ പണിക്കൂലിയില്ല, കീടനാശിനിയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നല്ല ആഹാരപദാർത്ഥങ്ങൾ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നതാണ്. മാർക്കറ്റിൽ ഇതിന് ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങാനുണ്ട്. ഡ്രിപ്പ് വിത്ത് ഫെർട്ടിഗേഷൻ രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. ഭൂമി നല്ലവണ്ണം കിളച്ച് ജൈവവളം ചേർത്തിളക്കിയ ശേഷമാണ് കൃഷി. സാധാരണയായി വൈദ്യുതി ഉപയോഗിച്ചാണ് ഡ്രിപ്പ് വിത്ത് ഫെർട്ടിഗേഷൻ പ്രവർത്തിപ്പിക്കുന്നതെങ്കിലും വൈദ്യുതി സഹായമില്ലാതെയാണ് ഇവിടെ ഇത് പ്രായോഗികമാക്കിയിരിക്കുന്നത്. പാവൽ, പയർ, കോവൽ, വെണ്ട എല്ലാം തന്നെ ഇവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നു. കോൺട്രാക്ടർ ജോസഫ് കുര്യാക്കോസ് ഈ കൃഷിയുമായി അദ്ദേഹത്തിൻ്റെ സൗഹൃദം നമ്മോട് പങ്കിടുന്നു. പോളിഹൗസ് ചെയ്യണമെന്നൊക്കെ കൃഷി വകുപ്പിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് തരച്ച സ്ഥലമൊക്കെ നന്നായിട്ട് കൃഷി ചെയ്ത് നല്ല പോളിഹൗസ് ഒക്കെ ചെയ്തു കൊടുത്തു. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഇവർ ഈ കൃഷിയിൽ താല്പര്യമുള്ളതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഈ പോളിഹൗസ് ചെയ്യാനവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെയും ഈ അനേച്ചാൻ ഈ പോളിഹൗസിൽ വരികയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യാറുണ്ട്. ആദ്യത്തെ കൃഷിക്ക് തന്നെ പയറും കുക്കുമ്പറുമാണ് പോളിഹൗസിൽ കൃഷി ചെയ്തത്. 87,500 രൂപ ടോട്ടൽ വിൽക്കാൻ സാധിച്ചു. ഇതിൻ്റെ ചുറ്റുപാടുള്ള ആളുകൾ തന്നെ മാർക്കറ്റിങ്ങിന് ബുദ്ധിമുട്ടുണ്ടായില്ല. രണ്ടാമത്തെ കൃഷിയും വളരെ നന്നായിട്ട് തന്നെ പോയി. അത് കണ്ടുകൊണ്ട് അടുത്ത വീണ്ടും ഒരു 3 റെയിൻ ഷെഡ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവർക്ക് സ്ഥാപിക്കാൻ സാധിച്ചു. അതിൽ പോളിയായിട്ടുള്ള പല സൈസിലുള്ള വെണ്ട, പയർ, പാവൽ എല്ലാവിധ കൃഷിയും നന്നായിട്ട് വളരുന്നുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാന കാര്യം ഈ കർഷകർക്ക് ഇവർക്ക് ഇതിനോടും നാടിനോടുള്ള താല്പര്യമാണ്. പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നതിനും ഇവിടെ പദ്ധതിയിട്ടിട്ടുണ്ട്. ആദായകരമായ 2 വിളവെടുപ്പുകൾ കഴിഞ്ഞ് 3 വിളവെടുപ്പിനുള്ള ഒരുക്കത്തിലാണിവർ. 100 മേനിയുടെ അടുത്ത വരവിൽ ഇവിടെ പോളിഹൗസ് എണ്ണവും പച്ചക്കറി വിളകളുടെ വൈവിധ്യവും കൂടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇത് റാന്നി ഉത്തിമൂടിൽ മനപ്പുറത്ത് വീട്ടിൽ MC മാത്യുവിൻ്റെ കൃഷിസ്ഥലം. റാന്നി പഞ്ചായത്തിൽ തോട്ടമൺ കൃഷിഭവൻ സഹകരണത്തോടെ ആരംഭിച്ച ഈ മഴമറ കൃഷിയുടെ വിജയഗാഥ MC മാത്യുവിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. സമഗ്ര പച്ചക്കറി വികസന പദ്ധതി പ്രകാരം പ്രോത്സാഹനം നൽകുന്നു എന്ന് മനസ്സിലാക്കിയ സമയത്ത് നിരവധി പേർ പോളിഹൗസ് സ്റ്റാർട്ട് ചെയ്യുകയും മലമറ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തതായിട്ട് പത്രങ്ങൾ ദ്വാരാ മനസ്സിലാക്കുന്നതിന് സാധിച്ചു. ഇതനുസരിച്ച് ഇതിനെക്കുറിച്ച് താല്പര്യം തോന്നിയപ്പോൾ റാന്നി തോട്ടമൺ കൃഷിഭവൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറെ പ്രവർത്തിക്കുന്നതായ ടോണി ജോൺ സാറിനെ നേരിട്ട് സമീപിക്കുകയും അദ്ദേഹം ഇത് സ്ഥലം എൻ്റെ വീടും പരിസരവും വന്ന് കണ്ട ശേഷം ഇപ്പോൾ ഇത് പോളിഹൗസ് സെമി പോളിഹൗസ് അല്ലെങ്കിൽ മഴമറ സ്റ്റാർട്ട് ചെയ്യാമെങ്കിൽ വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്ന് തരാമെന്ന് എന്നോട് വാഗ്ദാനം ചെയ്തു. അതനുസരിച്ച് 2015 ജൂലൈ മാസം ഞാൻ എൻ്റെ സെമി പോളിഹൗസിന് വേണ്ടിയുള്ള പണി സ്റ്റാർട്ട് ചെയ്തു. 2015 ജൂലൈ അവസാനത്തോടുകൂടി തന്നെ എൻ്റെ പണികളെല്ലാം തീർത്തു. അതുകൊണ്ട് 400 മൂട് പയറും 60 മൂട് കുക്കുമ്പറും ഞാൻ എൻ്റെ സെമി പോളിഹൗസിൽ നട്ടു. ഇത് കൃത്യമായിട്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറയുന്ന നിർദ്ദേശം അനുസരിച്ച് കൃത്യമായിട്ട് തന്നെ ഞാൻ അതിന് വേണ്ട പരിചരണങ്ങൾ കൊടുത്ത് കൃത്യം 45-ാം ദിവസം തന്നെ എൻ്റെ പയർ പൂവിട്ടു. 50-ാം ദിവസം ഞാൻ എൻ്റെ ആദ്യത്തെ പയർ പതിച്ചു. ഏതാണ്ട് 70-75 സെൻറ്റിമീറ്റർ നീളം ആ സമയത്ത് ഒരു പയറിന് എനിക്ക് വന്നിരുന്നു. അത് 85 സെൻറ്റിമീറ്റർ നീളം വരെ എനിക്ക് വന്നിട്ടുണ്ട്. നല്ല ഈൽഡാണ് കിട്ടിക്കൊണ്ടിരുന്നത്. 1.5 ദിവസങ്ങളിൽ ഞാൻ ഈ പയർ പറിക്കുകയും ഡിപ്പാർട്ട്മെൻറ്റ് ചുമതലയിൽ തന്നെ പ്രവർത്തിക്കുന്ന നാടൻ പച്ചക്കറി സെൻറ്റർ അവിടെ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് നേരിട്ട് ഈ പറിക്കുന്ന പയർ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. മാർക്കറ്റ് വിലയെക്കാട്ടിലും 10 രൂപ വ്യത്യാസത്തിൽ എനിക്ക് തന്നുകൊണ്ടിരുന്നു. സോ നാട്ടിലുള്ള അടുത്ത അയൽവട്ടത്തുള്ള ആൾക്കാരൊക്കെ വന്ന് ഇവിടുന്ന് പയർ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യാറുണ്ട്.
ചെയ്ത കൃഷി വളരെ വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പോളിഗോൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 110,000 രൂപയാണ് എനിക്ക് തുടക്കത്തിൽ ചിലവായത്. ഇതിൽ 50,000 രൂപ സബ്സിഡിയായിട്ട് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പണി തീർന്ന് 10 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് നൽകി. ഏതാണ്ട് 2-ാമത്തെ ക്രോപ്പ് ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചിലവുൾപ്പെടെയുള്ള പൈസ എനിക്ക് തുക എനിക്ക് കിട്ടി എന്ന് അഭിമാനപൂർവ്വം പറയുന്നതിന് സാധിക്കും. ഇപ്പോൾ 3-ാമത്തെ വിളയായിട്ട് ഞാൻ ഇപ്പോൾ ഒരു ചേഞ്ച് ആകട്ടെ എന്ന് വിചാരിച്ച് വെണ്ടക്കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം തീരാറായി, ഉടനെ തന്നെ വീണ്ടും പയർ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. 100 സ്ക്വയർ മീറ്ററിലുള്ള ഈ മഴമറ നിർമ്മാണത്തിന് 110,000 രൂപ ചിലവായി. 50,000 രൂപ സബ്സിഡിയായി ലഭിച്ചിട്ടുണ്ട്. അടിവളമായി ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് തുടങ്ങിയ ജൈവവളം. ഡ്രിപ്പ് വിത്ത് ഫെർട്ടിഗേഷൻ രീതി തന്നെയാണ് ഇവിടെയും അവലംബമാക്കിയിട്ടുള്ളത്. ആദ്യ സംരംഭമായി സാലഡ് കുക്കുംബറും വള്ളിപ്പയറുമായിരുന്നു നട്ടിരുന്നത്. 75 മുതൽ 85 സെന്റിമീറ്റർ വരെ നീളമുള്ള പയർ. തുടക്കക്കാരൻ്റെ പരിചയക്കുറവാകാം, വിളവല്പം കുറഞ്ഞിരുന്നുവെങ്കിലും ആഗസ്റ്റ് നവംബറിൽ 400 കിലോ പയറും 170 കിലോ സാലഡ് കുക്കുംബറും ലഭിച്ചു അത്രേ. ഡിസംബർ മാർച്ചിൽ പയർ 280 കിലോയും വെള്ളരി 200 കിലോയും. പയറിന് കിലോയ്ക്ക് 35 മുതൽ 60 രൂപ വരെയും സാലഡ് വെള്ളരി കിലോയ്ക്ക് 40 രൂപയും വില കിട്ടിയിട്ടുണ്ട്. ചുരുങ്ങിയ ഇടത്തിലാണ് കൃഷിയെങ്കിലും തീരെ തരക്കേടില്ലാത്ത ആദായം തന്നെയാണിത്. ഡ്രിപ്പ് വിത്ത് ഫെർട്ടിഗേഷൻ രീതിയിൽ രാസവളം നൽകൽ റാന്നി അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ടോണി ജോണിൻ്റെയും തോട്ടമൺ കൃഷി ഓഫീസർ ലാൽകുമാറിൻ്റെയും നിർദ്ദേശാനുസരണം ഒരു പ്രത്യേക രീതിയിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അധികം രോഗബാധയില്ലാത്തതും തണലിലും നല്ല വിളവ് തരുന്നതുമായ ഒരു പ്രത്യേക ഇനം പച്ചമുളകിൻ്റെ സമൃദ്ധി നോക്കൂ. പുരയിടത്തിൽ ഇത്തിരി റംബൂട്ടാൻ കൃഷിയുമുണ്ട്. സ്വന്തം ആവശ്യം കഴിഞ്ഞുള്ള പച്ചക്കറികൾ പരിസര പ്രദേശത്തുകാർക്കും കൂടാതെ കർഷകൻ്റെ കട വഴിയും വിൽപ്പനയാകും. കർഷകൻ്റെ കട ഈ പഞ്ചായത്തിലെ കർഷകർക്കെല്ലാം ഒരനുഗ്രഹം തന്നെയാണ്. ഈ കർഷകൻ്റെ കടയെക്കൂടി ഒന്ന് പരിചയപ്പെട്ടു പോകാം. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കുകയും അവർക്കാവശ്യമായത് വാങ്ങുകയും ചെയ്യാം. വിപണി തേടി കർഷകർക്ക് അലയേണ്ടതില്ല. പഞ്ചായത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾ കമ്പോള വിലയിൽ അല്പം കൂടുതൽ വിലയ്ക്ക് വാങ്ങി ചെറിയൊരു ലാഭത്തിന് വിൽക്കുന്നു ഇവിടെ. നാടൻ പച്ചക്കറികൾ, വാഴക്കൂമ്പ്, നാരങ്ങ, റംബൂട്ടാൻ, ഞാലിപ്പൂവൻ, കാച്ചിൽ, മുരിങ്ങ, കപ്പ, ചക്ക എന്നിങ്ങനെ പ്രാദേശിക ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ്. കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഒരു ഇക്കോ ഷോപ്പ് റാന്നിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, സ്ക്വാഷ്, അച്ചാർ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കർഷകർക്കാവശ്യമായ പച്ചക്കറി വിത്തുകൾ, തൈകൾ, ജൈവവളം, കൂൺ, അരി, ഗോതമ്പ് പൊടി എന്നിവയും മറ്റു ജില്ലകളിൽ ജൈവരീതിയിൽ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ ഉൽപ്പന്നങ്ങളും ഇവിടെ സംഭരിച്ച് വിൽപ്പന നടത്തുന്നു. ഇതിൻ്റെ സെക്രട്ടറി ഷൈനു മലയിൽ നമ്മോട് സംസാരിക്കുന്നു. സംസ്ഥാന കൃഷിവകുപ്പ് റാന്നി ബ്ലോക്കിന് 13 ജില്ലയിൽ റാന്നി ബ്ലോക്കിന് അനുവദിച്ച ഇക്കോ ഷോപ്പ് ബഹുമാനപ്പെട്ട കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന കാർഷിക വകുപ്പ് 500,000 രൂപ ആണ് ഈ റാന്നി ബ്ലോക്കിന് ഈ ഇക്കോ ഷോപ്പിന് അനുവദിച്ചിരിക്കുന്നത്. ഈ 500,000 രൂപയിൽ 200,000 രൂപ ഈ ഷോപ്പ് വിപുലീകരിക്കുന്നതിനും ബാക്കി തുക റിവോൾവിംഗ് ഫണ്ടായി ഈ ബ്ലോക്കിലെ ജൈവ കർഷകരിൽ നിന്നും ജൈവ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവർക്ക് ന്യായമായ വില നൽകിക്കൊണ്ട് അതുപോലെ ഉൽപ്പന്നങ്ങൾ ഈ പ്രദേശത്തെ ആൾക്കാർക്കും ജൈവ ഉൽപ്പന്നങ്ങൾ മേടിക്കുന്നതിനും വേണ്ടി ആണ് ഈ ഈ ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട ഈ അസിസ്റ്റന്റ് ഡയറക്ടർ
ആണ് ഇതിനെ മുൻകൈയെടുത്തത്. അതുപോലെ ബ്ലോക്കിലെ ജനപ്രതിനിധികൾ, MLA, ഈ ഗ്രാമപഞ്ചായത്താണ് നമുക്ക് സൗജന്യമായി ഈ മുറി വിട്ടു തന്നിരിക്കുന്നത്. നമ്മൾ ഈ പ്രദേശത്ത് നിന്നും കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രാദേശികമായി കിട്ടുന്ന വാഴക്കൂമ്പ്, അതുപോലെ നാരങ്ങ, കടച്ചക്ക, ഫലവൃക്ഷങ്ങളായ ഇമിൻ്റെ റംബൂട്ടാൻ, അതുപോലെ മംഗോസ്റ്റിൻ, ഞാലിപ്പൂൻ പഴം, അതുപോലെ പ്രാദേശികമായി കിട്ടുന്ന എല്ലാവിധ ഫലങ്ങൾ, ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന ഇഞ്ചി, അതുപോലെ കാച്ചില്, കപ്പ, എല്ലാ കരിവേപ്പ്, അടക്കം, മുരിങ്ങ അടക്കം, നമ്മൾ പ്രാദേശികമായി ആ പ്രദേശത്ത് കിട്ടുന്ന ചക്ക, ചക്ക ഉൽപ്പന്നങ്ങൾ, അതിൽ നിന്ന് ചില ഗ്രൂപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ജ്യൂസുകൾ, അതുപോലെ ഈ അതിൻ്റെ ചക്ക കൂണ് അടക്കം എല്ലാ പ്രാദേശിക ജൈവ ഉൽപ്പന്നങ്ങളുമാണ് ഈ ഷോപ്പിൽ കൂടി വിറ്റഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പോളിഗോസിൽ ഉൽപ്പാദിപ്പിക്കുന്ന പയർ, കുക്കുംബർ, പാവയ്ക്ക അടക്കമുള്ള ഇതാണ് നമുക്ക് നല്ലപോലെ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് പയർ 60 രൂപയ്ക്കാണ് കൃഷിക്കാരിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾ 10 രൂപ ഇട്ടുകൊണ്ട് 70 രൂപയ്ക്കാണ് ഞങ്ങൾ ഷോപ്പിൽ വിൽക്കുന്നത്. അതുപോലെ കുക്കുംബർ 40 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്, കർഷകർ കൊണ്ടു തരുന്നുണ്ട്. അത് 50 രൂപയ്ക്കാണ് നമ്മൾ ആ കുക്കുംബർ കൊടുക്കുന്നത്. ഇവിടുത്തെ ഈ ബ്ലോക്കിലുള്ള അവരുമായിപ്പെട്ട പോളിഗോസ് കർഷകരും അതുപോലെയുള്ള ജൈവ കർഷകരും ഒരു കുറച്ച് ആൾക്കാർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ സാധനങ്ങൾ എത്തിച്ചു തരുന്നുണ്ട്. ഇനിയും പലരും ഇവിടേക്ക് എത്തിച്ചു തരാമെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട്സായ കൃഷിക്കാരിൽ നിന്ന് മേടിക്കുന്ന റംബൂട്ടാനെ നമ്മൾ അവർ 100 രൂപയ്ക്കാണ് നമുക്ക് തരുന്നത്, അത് നമ്മൾ 110 രൂപയ്ക്ക് വിൽക്കുന്നു. അതുപോലെ നമ്മൾ അഗ്രോ സർവീസ് സെൻറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ, പച്ചക്കറി തൈകൾ, അത് നമ്മൾ 2 രൂപ വിലയ്ക്കാണ് നമ്മൾ ആൾക്കാർക്ക്, കൃഷിക്കാർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഗ്രൂപ്പായി ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ അവരുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വാഹനത്തിൽ തന്നെ നമ്മൾ ചെന്നുകൊണ്ട് നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മൾ അവരിൽ നിന്ന് സംഭരിക്കും. അതിന് നമ്മൾ പ്രത്യേക റേറ്റൊന്നും മേടിക്കുന്നില്ല. അത്തരത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്.